വാർത്തകൾ വിശദമായി. ഡോളർ കടത്ത് കേസിൽ എം ശിവശങ്കറിന് ജാമ്യം. കൊച്ചി സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇതോടെ 98 ദിവസത്തെ ജയിൽ വാസത്തിന് ശേഷം ശിവശങ്കർ പുറത്തിറങ്ങും. വിവരങ്ങളുമായി എൻ ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, വിശദാംശങ്ങൾ എന്താണ്? എപ്പോഴാണ് അദ്ദേഹത്തിന് പുറത്തിറങ്ങാനാവുക? സനീഷ് സൂചിപ്പിച്ച പോലെ 98 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ശിവശങ്കറിന് ഇന്ന് പുറത്തിറങ്ങാൻ കഴിയും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്ന 3 ജാമ്യ ഹർജിയിലും തീരുമാനമായിരിക്കുന്നു. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നു. അത് കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. ഇഡി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ ഇടപാട് കേസിലും അദ്ദേഹത്തിന് നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇത് 3-ാമത് ഡോളർ കടത്ത് കേസിലും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഈ കേസിലെ ജാമ്യം നൽകിക്കൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് 98 ദിവസമായി അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ തെളിവെടുപ്പുകളും ചോദ്യം ചെയ്യലും എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി കൂടുതൽ ജയിൽവാസം ആവശ്യമില്ല. സുപ്രീംകോടതി ഉത്തരവനുസരിച്ചും ഒരു വ്യക്തിയെ കൂടുതൽ കാലം ജയിൽ പാർപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നു എന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന് കർശനമായ ജാമ്യ വ്യവസ്ഥകളാണ് പാലിച്ചിരിക്കുന്നത്. 1,00,000 രൂപയുടെ ബോണ്ട് അദ്ദേഹം സമർപ്പിക്കണം എന്ന് ജാമ്യ വ്യവസ്ഥയിൽ കോടതി പറയുന്നുണ്ട്. മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥന് എപ്പോൾ ആവശ്യപ്പെടുന്നു അപ്പോൾ ഹാജരാകണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കർശനമായ ഉപാധികൾ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നത്. ഏതായാലും ജാമ്യം ലഭിച്ചതിന്റെ പകർപ്പ് അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് ലഭിക്കും. ഏതായാലും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം നൽകേണ്ട വ്യക്തികൾ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. അവർ അതിനുശേഷം ഈ ജാമ്യ അപേക്ഷയുടെ കോപ്പി ഈ ജാമ്യം നൽകിയ ജാമ്യ ഉത്തരവിന്റെ പകർപ്പുമായി ജയിലിലേക്ക് പോകും. ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കും. ഉച്ചയോടുകൂടി അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ശ്രീനാഥ്, എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടി എന്തായാലും അദ്ദേഹം പുറത്തെത്തുമെന്നാണല്ലോ പ്രതീക്ഷിക്കേണ്ടത്. ഏതെങ്കിലും വിധത്തിൽ കസ്റ്റംസ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ചെയ്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് എതിർക്കാൻ ശ്രമിച്ചുവോ? കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയാമോ? അതിപ്പോൾ ഇതിന്റെ പകർപ്പ് ലഭ്യമാകുന്നതേ ഉണ്ടാവുമെങ്കിലും കോടതിക്കകത്ത് എന്തെങ്കിലും വാക്കാലുള്ള പരാമർശങ്ങളോ മറ്റോ ഉണ്ടായതായിട്ട് അറിയാമോ? കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ പരാമർശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്രയും അധികം കാലം ഒരു വ്യക്തിയെ കേസന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിൽ, മാത്രമല്ല ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഒക്കെ പൂർത്തിയായ സാഹചര്യത്തിൽ ഇനി ജയിലിൽ പാർപ്പിക്കേണ്ടതില്ല എന്നൊരു വാക്കുകൾ മാത്രമാണ് ഈ ഉത്തരവിലുള്ളത് എന്നാണ് അഭിഭാഷകൻ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് പകർപ്പ് ലഭിക്കാൻ ഇനിയും അല്പസമയം കൂടി എടുക്കും. ഏതായാലും വലിയ പരാമർശങ്ങളോ വലിയ പരാമർശങ്ങളൊന്നും തന്നെ കോടതി ഉത്തരവിലില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ജാമ്യ ഹർജിയെ കസ്റ്റംസും ശക്തമായി എതിർത്തില്ല എന്ന് വേണം നമുക്ക് പറയാൻ. അതായത് ഇത്തരത്തിൽ അദ്ദേഹത്തിന് ജാമ്യം നൽകുന്നത് കേസിനെ പ്രതികൂലമായി ബാധിക്കും. അദ്ദേഹം ഉന്നത സ്ഥാനത്തുണ്ടായിരുന്നയാളാണ്. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ എഴുതി നൽകിയ ജാമ്യത്തിനെ എതിർത്ത് എഴുതി നൽകിയിരുന്ന എതിർ സത്യവാങ്മൂലത്തിൽ കസ്റ്റംസ് പറഞ്ഞിരുന്നു. പക്ഷെ കോടതിയിൽ ഒരു വാദമായി ഇത് ഉന്നയിക്കാൻ അവർ തയ്യാറായില്ല. ഇത്തരത്തിലൊരു വാദം തന്നെ കോടതിയിൽ ഇതിന്റെ പേരിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും വേണമെങ്കിൽ ജാമ്യം ലഭിക്കുന്നെങ്കിൽ ലഭിച്ചോട്ടെ എന്നൊരു നിലപാടായിരുന്നു കസ്റ്റംസും സ്വീകരിച്ചത് എന്ന് വേണം നമുക്ക് കരുതാൻ. ഏതായാലും അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണവും തെളിവെടുപ്പും ഒക്കെ പൂർത്തിയായ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ കൂടുതൽ കാലം ജയിലിൽ പാർപ്പിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് കസ്റ്റംസും എത്തിയിട്ടുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ശരി, തിരിച്ചു വരാം. VS അനുകൂടെ നമ്മോടൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത്. നനു, ഇവിടെ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടുള്ള ദിവസങ്ങളിലേക്ക് അതിവേഗത്തിൽ കടക്കുന്ന സമയത്താണ്. രാഷ്ട്രീയ ചർച്ചകളുടെ കൂടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ ഈ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് പോലുള്ള കേസുകളിലെ പ്രതി അദ്ദേഹം ആരോപണ വിധേയനായ ആൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഏത് നിലക്ക് സംസ്ഥാനത്തെ ചർച്ചകളെ സ്വാധീനിക്കുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ വരവ്? അദ്ദേഹം ഇതുവരെ ഈ കേസുണ്ടായതിനു ശേഷം 98 ദിവസങ്ങൾ, ഏതാണ്ട് 100 ദിവസത്തിനടുത്തായി കേസുണ്ടായിട്ട് അദ്ദേഹം ആരോപണ വിധേയനായിട്ട്. 98 ദിവസം അദ്ദേഹം ജയിലിനകത്ത് തന്നെയുമായിരുന്നു. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി അദ്ദേഹം പറഞ്ഞതും പറയാത്തതും അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ചാറ്റുകൾ വരെ വലിയ വാർത്തയായപ്പോഴും, എന്തെങ്കിലും മാധ്യമങ്ങളോട് കോടതിയിലേക്ക് പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങുമ്പോഴോ ഒന്നും ഇതുവരെ പ്രതികരിക്കാൻ അദ്ദേഹം പരസ്യമായിട്ട് തയ്യാറായിട്ടേയില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കണമല്ലോ. ഏത് വിധത്തിലുള്ള ചർച്ചകളിലേക്കാണ് അദ്ദേഹം ഇറങ്ങുക? തീർച്ചയായും സരീഷ് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ്. സ്വർണ്ണക്കടത്തിൽ കഴിഞ്ഞ 4 വർഷം മുമ്പ് വരെ സംസ്ഥാന സർക്കാരിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രധാന സ്ഥാനത്തിരുന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നു. 98 ദിവസം ജയിൽ കഴിയുന്നു.
ഈ സ്വാഭാവികമായും ശിവശങ്കർ ജയിൽ കടന്ന കാലഘട്ടത്തൊക്കെ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണവും ആക്ഷേപവും ഈ ശിവശങ്കറിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ ജയിൽവാസവും വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ കാലയളവിൽ ഒരിക്കൽ പോലും മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണ സംഘം എത്തിയില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. സ്വാഭാവികമായും എൽ ഡി എഫും സർക്കാരും ഈ ഒരു വാദത്തെ മുന്നോട്ട് വെച്ചിട്ടുണ്ടാകും തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത്. അതിന് ആക്കം കൂട്ടുന്നത് തന്നെയാണ് ഇപ്പോൾ ശിവശങ്കറിന് ലഭിച്ചിരിക്കുന്ന ജാമ്യവും. അതേസമയം നേരത്തെ അല്ലക്കൽ നമ്മോട് സൂചിപ്പിച്ചതുപോലെ ഇത് ബി ജെ പിയും സി പി എമ്മുമായുള്ള ഒത്തുകളിയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും ബി ജെ പിയും ആരോപിക്കുന്നു. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എം ശിവശങ്കറും അദ്ദേഹത്തിന്റെ ഈ ജാമ്യവും തന്നെയാകും മറ്റൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയം എന്നുള്ളതും നമുക്ക് ഇപ്പോൾ ആ തരത്തിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശിവശങ്കറിന് ഈ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്ന ഘട്ടം മുതൽ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ദിവസങ്ങളോളം മാധ്യമങ്ങൾ അവിടെ അദ്ദേഹത്തിന് പ്രതികരണത്തിനായി ശ്രമിച്ചു. പക്ഷെ അപ്പോഴൊന്നും അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ഈ ജാമ്യ വ്യവസ്ഥയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് എന്ന ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രതികരണം വീണ്ടും വൈകും. അല്ല എങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വിവിധ ഘട്ടങ്ങളിൽ കോടതിയിൽ ധരിപ്പിച്ചത് ഈ സർക്കാരിനെ വെട്ടിലാക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് തന്റെ അറസ്റ്റ്. തനിക്ക് നേരെ വരുന്ന ആക്ഷേപങ്ങളൊക്കെ തന്നെ സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ശിവശങ്കറിന്റെ അഭിഭാഷകൻ കോടതിയിൽ പല ഘട്ടങ്ങളിൽ വാദിച്ചിട്ടുള്ളത്. ആരോപണങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുമോ എന്നുള്ള കാര്യവും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ന് ഉച്ചയോടുകൂടിയും ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും അദ്ദേഹം പുറത്ത് ഇറങ്ങും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം വീട്ടിലേക്ക് വരുമോ അല്ലെങ്കിൽ എറണാകുളത്ത് തുടരുമോ എന്നുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിലെ നമുക്ക് അറിയാൻ കഴിയും. ഏതായിരുന്നാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചകളെ കൂടുതൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി എം ശിവശങ്കറിന്റെ ഇപ്പോൾ ലഭിച്ച ജാമ്യവും ചർച്ചാ വിഷയമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സനീഷ്. ശരി അനു, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീനാഥ് വീണ്ടും ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ 98 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം ജാമ്യം കിട്ടി ജയിൽ മോചിതനാകുന്നത്. ഏത് വിധത്തിലുള്ള ആക്ഷേപങ്ങളായിരുന്നു അദ്ദേഹത്തിനെതിരെ കസ്റ്റംസും ഇഡിയും അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിരുന്നത്? അതിനേത് തെളിവുകൾ ഉപോത്ബലകമായി കിട്ടി എന്നായിരുന്നു ഇരു അന്വേഷണ ഏജൻസികളുടെയും വാദം? ഇതിൻ്റെ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ ഏത് വിധത്തിലായിരിക്കും വരും ദിവസങ്ങളിലെ സംഭവങ്ങൾ സ്വാധീനിക്കുക? ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഡോളർ കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും കസ്റ്റംസും അതേപോലെ ഇഡിയും ഒക്കെ പ്രധാനമായും ആരോപിക്കുന്നത് അത് സ്വപ്നയുടെയും സരിത്തിൻ്റെയും മൊഴികളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അതല്ലാതെ വ്യക്തമായ ചില തെളിവുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രേഖകളോ ഒന്നും ഇക്കാര്യത്തിൽ ഇഡിക്കോ അല്ലെങ്കിൽ കസ്റ്റംസിനോ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം മുതൽ തന്നെ ഈ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതും ഇത്തരത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോയത്. ശിവശങ്കർ അദ്ദേഹത്തിൻ്റെ ജാമ്യഹർജിയിൽ തന്നെ അക്കാര്യം പറയുന്നുണ്ട്. അതായത് തനിക്കെതിരെ ഒരു തരത്തിലുള്ള തെളിവുകളും കസ്റ്റംസിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികൾക്കോ ലഭിച്ചിട്ടില്ല. പ്രതികൾ കസ്റ്റഡിയിൽ കഴിയുമ്പോൾ അവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് ജാമ്യം നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ആവശ്യം. ഏതാണ്ട് അതിന് സമാനമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്ന് വേണം നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാനുള്ളത്. പ്രത്യേകിച്ച് സരിത്തിൻ്റെയും സന്ദീപിൻ്റെയും രഹസ്യമൊഴിയുണ്ട്. അവർ കസ്റ്റംസിന് നൽകിയ 108 അനുസരിച്ചുള്ള മൊഴിയുണ്ട്. ഈ മൊഴിയിലൊക്കെ ശിവശങ്കർ ഡോളർ കടത്തിന് സഹായമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഒരു പരിധിവരെ ശിവശങ്കർ ഇവരോടൊപ്പം തന്നെ വിദേശത്തേക്ക് യാത്ര ചെയ്യുകയും ഇത് അദ്ദേഹത്തിൻ്റെ പണമാണ് എന്ന് സ്വപ്ന പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് കടത്തിയതിൽ ഒരു പങ്ക് അദ്ദേഹത്തിൻ്റെ പണമാണ്, ശിവശങ്കറിൻ്റെ പണമാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല വിദേശത്ത് ദുബൈയിൽ വലിയൊരു ഹോട്ടലിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഇവർ ഒരുമിച്ച് താമസിച്ച ഹോട്ടൽ ബുക്ക് ചെയ്തത് ശിവശങ്കറാണ്, അതിൻ്റെ പണം നൽകിയത് ശിവശങ്കറാണ്. ഇത്തരത്തിൽ ശിവശങ്കറിന് എന്താണ് ഇക്കാര്യത്തിൽ ഉള്ള താല്പര്യം? ശിവശങ്കർ സ്വന്തം പൈസ കൊടുത്ത് ഹോട്ടലെടുത്ത് സ്വപ്നയുമായി വിദേശത്തേക്ക് പോവുകയും അവിടെ താമസിക്കുകയും അവിടെ ഇടപാടുകൾ നടത്തുകയും ചെയ്യണമെങ്കിൽ അത് ശിവശങ്കറിൻ്റെ പണം തന്നെയാണ് എന്നൊരു നിഗമനത്തിലേക്ക് അവസാനം കസ്റ്റംസ് എത്തുകയും ആ രീതിയിൽ കേസ് അവതരിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിനപ്പുറം ഏതെങ്കിലും തെളിവുകൾ ഇതേവരെ സമർപ്പിച്ചതായി നമുക്ക് ബോധ്യമായിട്ടില്ല. ഏതായാലും ഇതിൽ ചിലരെ മാപ്പുസാക്ഷിയാക്കുന്നുണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട ചിലരെ മാപ്പുസാക്ഷിയാക്കുന്നുണ്ട് എന്നൊക്കെ നേരത്തെ പറഞ്ഞു.
ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന്റെ നടപടികളും ഇതുവരെ പൂർത്തിയായിട്ടില്ല. എൻ ഐ എ പക്ഷേ സന്ദീപിനെ മാപ്പ് സാക്ഷിയാക്കിയിട്ടുണ്ട്. NIA ഇപ്പോൾ കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ട്. NIA മറ്റൊരു തരത്തിൽ അവർക്ക് തീവ്രവാദ ബന്ധമടക്കമുള്ള കാര്യങ്ങളാണ് അവർക്ക് ആരോപിക്കാനുള്ള. ആ കേസിൽ ശിവശങ്കർ പെടുന്നുമില്ല. ഏതായാലും ED അന്വേഷണം ഇപ്പോൾ കാര്യമായി മുന്നോട്ട് പോകുന്നില്ല. ED ഇനിയും അവരുടെ തുടർ അന്വേഷണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. ഏതായാലും അക്കാര്യത്തിൽ വലിയൊരു തെളിവ് ഈ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കും സംശയമുണ്ട്. ശരി, നന്ദി ശ്രീനാഥ്. വിവരങ്ങൾക്കൊപ്പം VS അനു വിശദാംശങ്ങൾ നൽകിയതിന് നന്ദി. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ശിവശങ്കർ 98 ദിവസത്തെ ജയിൽ വാസത്തിന് ശേഷം ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. മൂന്ന് പ്രധാനപ്പെട്ട കേസുകളിലും അദ്ദേഹത്തിനെതിരെയുള്ള അദ്ദേഹത്തിന് കോടതി ജാമ്യം നൽകിയിരിക്കുന്നു. ഇന്ന് മൂന്നാമത്തെ കേസ് ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ അവസരമൊരുങ്ങുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടി അദ്ദേഹത്തിന് ഇറങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അവിടെ ഈ മറ്റ് തുടർ നടപടികൾ പേപ്പർ പരിപാടികളുമൊക്കെ ആയിട്ട് അവിടെയുണ്ട്. അവർക്ക് മുന്നിലേക്ക് അദ്ദേഹം കുറച്ചു ശേഷം സമയത്തിന് ശേഷം ഒരു ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഇറങ്ങി വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ പുറത്തേക്കുള്ള വരവിൽ മാധ്യമങ്ങൾ നിശ്ചയമായിട്ടും അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയുമാണ്. ഇതുവരെ ഈ 98 ദിവസങ്ങൾ അദ്ദേഹം ജയിലിനകത്തായിരുന്നു. അതിനു മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകുമ്പോഴും മറ്റുമൊക്കെ മാധ്യമങ്ങൾ പിന്തുടർന്നിട്ട് പോലും അദ്ദേഹം എന്തെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു. മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. അതിശക്തമായിട്ട് അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ള ഈ സർക്കാരിൻ്റെ ഏറ്റവും ശക്തമായ അധികാരം കയ്യിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് വളരെ ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സയും തേടിയിരുന്നു. ആ നിലക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളയാളാണ്. പ്രായം മധ്യവയസ്സ് കടന്ന ആളാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു. സ്വാഭാവികമായിട്ടും വലിയ കഠിനമായിട്ടുള്ള ദിവസങ്ങളാണ്. അദ്ദേഹം ചെയ്ത കുറ്റങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിലൂടെ വരേണ്ടതാണ്. പക്ഷേ കഠിനങ്ങളായ ദിവസങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന് ഇതുവരെ കടന്നു പോകേണ്ടതായിട്ട് വന്നത്. ആ 98 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രമാദമായ കേസിൽ ജയിലിൽ കിടന്ന 100 ദിവസത്തിനടുത്ത് ജയിലിൽ കിടന്ന ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കേസുകൾ തന്നെയും രാഷ്ട്രീയ ചർച്ചാ വിഷയമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്